വയർ ചാടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അടിവയർ ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കുറക്കുവാൻ നല്ല ബുദ്ധിമുട്ടാണ്. നല്ലതുപോലെ വ്യായാമത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, വയർ കുറക്കുവാൻ ദിവസേന എന്ന കണക്കിൽ ഒരു ഗ്ലാസ് ഗ്രീൻ ടീയിൽ നിങ്ങൾ ഈ രണ്ട് ചേരുവകൾ കൂടി ചേർത്ത് കുടിച്ചാൽ വയറും കുറയും. അതുപോലെ ചാടിയ വയറെല്ലാം നല്ലതുപോലെ ഫ്ലാറ്റ് ബെല്ലിയാക്കി എടുക്കുവാനും സാധിക്കുന്നതാണ്. വയറും തടിയും കുറക്കുവാൻ ഏറ്റവും നല്ല മാർഗമാണ് ദിവസേന ഗ്രീൻ ടീ കുടിക്കുക എന്നത്. എന്നും രാവിലെ ഗ്രീൻ ടീ കുടിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ശരീരത്തിൽ മെറ്റബോളിസം വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ കഴിച്ച ആഹാരം ഊർജമായി മാറ്റപ്പെടുകയും ഇത് കലോറി വേഗത്തിൽ ദഹിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നത്. അതിനാൽ തന്നെ ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞു കൂടാതിരിക്കുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇത് തടിയും വയറും വേഗത്തിൽ കുറക്കുവാനും സഹായിക്കുന്നുണ്ട്. വയർ കുറക്കാൻ ഗ്രീൻ ടീ മാത്രം കുടിച്ചാൽ പോരാ, ഇതിൻ്റെ കൂടെ തേൻ, ചെറുനാരങ്ങ എന്നിവ ചേർത്താൽ കൂടുതൽ ഗുണമാണ് ലഭിക്കുക. നാരങ്ങക്ക് ശരീരത്തിലെ കൊഴുപ്പിനെ വേഗത്തിൽ ദഹിപ്പിക്കുവാനുള്ള ശേഷിയുണ്ട്. അതുപോലെ തേനിന് ആയാലും വയർ കുറക്കുവാൻ ശേഷിയുണ്ട്. ഇത് തയ്യാറാക്കുന്നതിനായി ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഗ്രീൻ ടീ ഇട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചായ അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക. അതുപോലെ ചൂട് ആറിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തേനും ചേർത്ത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. എന്നും രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുന്നതാണ് നല്ലത്. അതായത് പ്രഭാത ഭക്ഷണത്തിന് മുൻപ് തന്നെ. അതുപോലെ ദിവസേന അടുപ്പിച്ച് കുടിച്ചാൽ മാത്രമാണ് നല്ല ഫലം ലഭിക്കുകയുള്ളൂ. ഈ വെള്ളം മാത്രം പോരാ, നല്ല ഡയറ്റും പിന്തുടർന്നാൽ വളരെ പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും നല്ല ഫലം ലഭിക്കുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുന്നവർ, പ്രത്യേകിച്ച് നടക്കുന്നത്, സൈക്കിൾ ചവിട്ടുന്നത്, നീന്തുന്നത് എന്നിവയെല്ലാം തന്നെ ശരീരഭാരവും വയറും വേഗത്തിൽ കുറക്കുവാൻ സഹായിക്കുന്നു. വയർ കുറക്കുവാൻ ഗ്രീൻ ടീ കുടിക്കുന്നവർക്ക് ചെറുനാരങ്ങയും തേനും മാത്രമല്ല കറുവാപ്പട്ട ചേർത്ത് കുടിക്കുന്നതും നല്ലതാണ്. കറുവാപ്പട്ട ശരീരത്തിലെ കലോറി കുറക്കുവാനും കൊഴുപ്പ് കുറക്കുവാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറുവാപ്പട്ട വെള്ളം സ്ഥിരമായി കുടിക്കുന്നവരിൽ കൊളസ്ട്രോൾ കുറവായിരിക്കും. അതുപോലെ പ്രമേഹത്തെ നിയന്ത്രിക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇത് തയ്യാറാക്കുന്നതിനായി ഗ്രീൻ ടീ തയ്യാറാക്കാൻ വെക്കുന്ന വെള്ളത്തിൽ ഒരു കഷ്ണം കറുവാപ്പട്ട കൂടി ചേർത്താൽ മതിയാകും. കറുവാപ്പട്ടയുടെ നീര് നന്നായി വെള്ളത്തിൽ ചേരണം. ഇതിനുശേഷം നന്നായി തേയിലയിട്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കുടിക്കാവുന്നതാണ്. ഇതിൽ തേൻ ചേർക്കണം എന്ന് നിർബന്ധമില്ല. പ്രമേഹം കുറവുള്ളവർ ഗ്രീൻ ടീ അമിതമായി കുടിക്കുന്നത് ഷുഗർ ലെവൽ നല്ലതുപോലെ കുറയുന്നതിന് ഒരു കാരണമാകുന്നു. അതിനാൽ ശ്രദ്ധിച്ച് മാത്രം ഗ്രീൻ ടീ കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഗ്രീൻ ടീ അമിതമായി കുടിക്കുന്നവരിൽ അമിതമായിട്ടുള്ള ആകാംക്ഷ, ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം തന്നെ കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ചെറുനാരങ്ങ കലോറി കുറക്കുമെങ്കിലും ഇത് അമിതമായി ശരീരത്തിൽ എത്തുന്നത് ചർമ്മം വരണ്ടു പോകുന്നതിന് കാരണമാണ്. അതുമാത്രമല്ല അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇത് ഒരു പ്രധാന കാരണമാകുന്നു. അതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുവാൻ ശ്രദ്ധിക്കുക.